എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പണം സി എം ആർ എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തിട്ടുള്ളത്? നിയമസഭയിൽ വലിയ വലിയ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുന്നതൊക്കെ പറഞ്ഞ് വലിയ ആവേശം എന്തെല്ലാം വലിയ മകൾക്കെതിരെ ആരോപണമായിരിക്കും. എത്ര രോഷത്തോടു കൂടിയാണ് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കാറുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാജേഷ്, രാജേഷ് പറയാം. അല്ല, ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതു വിഷയത്തിലാണ് നിങ്ങൾക്ക് മറുപടി വേണ്ടതെന്ന് അരുണോട് എടുത്തിരിക്കുന്നത്? ശരി, രാജേഷ് പറയൂ. അല്ല ശ്രീ അരുണേ, ഒരു കാര്യം ആലോചിക്ക്. അരുൺ ഇവിടെ അല്ല, അരുൺ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ, ആ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വളരെ സുതാര്യമാണ് പ്രവർത്തിക്കുന്നത്. സി പി എം ഒരു ഒറ്റ പേപ്പറിൽ ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന എല്ലാ പത്ര ഓഫീസുകളിലും ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. ഞാനും അരുണും എല്ലാം വായിച്ചതാണ്. അതിനകത്ത് എന്താണ് പറയുന്നത്? ഞങ്ങൾ ഈ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധമുണ്ട്. അവിടെ നിന്ന് പണം വാങ്ങി, പണം വാങ്ങിയതിന് സേവനം കൊടുത്തു. സേവനം കൊടുത്തെന്ന് പറയുമില്ല, ഞങ്ങൾ കൃത്യമായി ടാക്സ് അടച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇതിനെക്കുറിച്ചുള്ള വിശദാംശം വന്നു. ശ്രീ മാത്യു കുഴനാട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഉന്നയിച്ചു. 2020 ശ്രീ മോം ആ ശരി സേവനം കൊടുത്തു, കൊടുത്താൽ ടാക്സ് കൊടുക്കണ്ടേ? 2020 വിവാഹം കഴിഞ്ഞു ഈ മുഹമ്മദ് റിയാസും ശ്രീമതി വീണയും. അത് കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2021 അരുൺ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലോ. അരുൺ അമിത ആവേശം കാണിക്കണ്ട. പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞിട്ട് വസ്തു ഒരു മര്യാദ അമിത ആവേശം കാണിക്കണ്ട. അല്ല, മര്യാദ പറയുന്നത് എത്രയോ പ്രേക്ഷകർ തുണയാണോ കൊള്ളാമെന്ന് പറഞ്ഞു തന്നിട്ട് പറയാനോ. ഇതിനകത്ത് വളരെ വ്യക്തമായി അരുൺ പറഞ്ഞല്ലോ, ഒരു ഇപ്പൊ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഒരു വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്താൽ മതി. അതിൽ ഞങ്ങൾ 5 കൊടുത്തു, വലിയ ആവേശ പുളകിതനായി. 5 കൊടുത്തു, 5 കണക്കൊന്ന് പരിശോധിച്ച് നോക്ക്. 2017-18 എന്താണ്, 2016-17 സി എം ആറിൽ നിന്ന് വാങ്ങിയത് 15 ലക്ഷം രൂപ. ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടുള്ളത് 8.25 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് 2017-18 60 ലക്ഷം രൂപ വീണയും വാങ്ങി. 36 ലക്ഷം രൂപ എക്സാലോജി കമ്പനി, വീണയുടെ കമ്പനിയായി എക്സാലോജി. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതെ, നിങ്ങൾ കൊടുത്ത റിട്ടേണിന്റെ കണക്ക് എന്റെ ഉണ്ട്. ഞാൻ പറഞ്ഞാ ആ കണക്കാണ് പറഞ്ഞത്. 60 ലക്ഷം രൂപ വീണയും വാങ്ങി, 36 ലക്ഷം രൂപ അവരുടെ കമ്പനിയും വാങ്ങി. എത്രയാണ് ഫയൽ ചെയ്തിട്ടുള്ളത്? 10.42 ലക്ഷം രൂപ. ഈ ഒരൊറ്റ കമ്പനി മാത്രമാണ് ഇവർക്ക് ക്ലയന്റ് ഉള്ളത്. വലിയ കമ്പനി, വലിയ സംരംഭകയാണ്, ഒറ്റ കമ്പനിയിൽ, ആ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയ കണക്കായത്. എന്നിട്ട് ആകെ വരുമാനം എന്ന് പറഞ്ഞത് 10.42 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് അടുത്ത വർഷം 40 ലക്ഷം രൂപ വീണ വാങ്ങിയിട്ടുണ്ട്. 21 ലക്ഷം രൂപ എക്സാലോജി കമ്പനി വാങ്ങിയിട്ടുണ്ട്. ആ വർഷം റിട്ടേൺ ഫയൽ ചെയ്തത് 28.68 ലക്ഷം രൂപ. ഇതെങ്ങനെയാണ് കണക്ക് പൊരുത്തപ്പെടുന്നത്? ഈ കണക്ക് എങ്ങനെയാണ്, എങ്ങനെ ടാലി ആവുന്നത്? ഈ അപ്പോൾ ഈ ഈ നിങ്ങൾ വാങ്ങിയ പണത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതില്ലേ? ഈ വീണ എന്ന് പറയുന്ന വ്യക്തി, അവർ ഒരു മുഖ്യമന്ത്രിയുടെ മകളല്ല, ആരോ ആയിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ മകളല്ലാത്ത ഒരു വ്യക്തി, ആ നെറ്റിംഗും ഗ്രോസിംഗും ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 60, 30, 36 ലക്ഷവും എത്രയായി? അല്ല, 96 ലക്ഷം രൂപ വരുമാനമുണ്ട്. അല്ല, എത്ര ഡിഡക്ഷൻ പോയാലും, എത്ര ഡിഡക്ഷൻ പോയാലും 96 ലക്ഷം രൂപയ്ക്ക്, അല്ല നെറ്റ് ഇൻകം ആണോ ഗ്രോസ് ഇൻകം ആവട്ടെ, 96 ലക്ഷം രൂപയ്ക്ക് എല്ലാ ഡിഡക്ഷനും പോയാലും 10.42 ലക്ഷം രൂപയാണോ? ഓരോ വർഷത്തിലല്ലേ മിസ്റ്റർ രാജേഷ് കൊടുക്കേണ്ടത്? കോടതി പോകുന്ന ആളല്ലേ, ഓരോ ആളുകളാണല്ലോ. ഓരോ വർഷത്തിലല്ലേ കൊടുക്കേണ്ടത്? 96 ലക്ഷം രൂപയ്ക്ക് ആ 96 ലക്ഷം രൂപയ്ക്ക് 10.42 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ടാക്സ് കൊടുത്തിട്ടുള്ളത് ഇല്ലേ? 96 ലക്ഷം രൂപ വരുമാനം വന്നപ്പോൾ 10.42 ലക്ഷം രൂപ മാത്രമാണ്. അത് ഇത് ഒരു കമ്പനി,
ഇത് ഒരു കമ്പനി ഇത് ആ ഇൻകം ടാക്സിൽ കൊടുത്ത ആ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പുള്ള സത്യവാങ്മൂലത്തിൽ ഉണ്ടല്ലോ, വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ, എടുത്ത് പരിശോധിച്ച് നോക്ക്. അപ്പൊ 96 ലക്ഷത്തിൽ 10.42 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 28 ലക്ഷം രൂപയും എല്ലാം കൂടെ വന്നപ്പോൾ 28.68 ലക്ഷം രൂപ ആകെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമായി കള്ളക്കണക്കല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വരുമാനം, അപ്പൊ വരുമാനം കുറച്ച് കാണിച്ചു, അത് വേറെ കേസ്. ഇവിടെ വ്യക്തമായ കാര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിയിൽ നിന്ന് ഇത്രയും പണം വാങ്ങി, ആ പണത്തിന്റെ സ്രോതസ് എങ്ങനെയാണ്, ആ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു, അതൊക്കെ പോട്ടെ, അവർ അതിന് ടാക്സ് കൊടുത്തിട്ടില്ല. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പണം CMR എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തിട്ടുള്ളത്? എന്താണ്, ഒരു കമ്പനി വെറുതെ ഒരു സേവനവും കൊടുക്കാതെ ഈ പണം കൊടുത്തു, പിന്നെ എന്താ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളെ നിലപാടെന്താണ്? ഞങ്ങൾ ഇതിനെ കുറിച്ച് മിണ്ടൂല എന്നാണ് പറയുന്നത്. ഞങ്ങൾ മൗനത്തിന്റെ വാത്മീകത്തിൽ ഒളിക്കുകയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി. ഇതെന്താ മിണ്ടാതെ ശ്രീ ഗോവിന്ദമാഷ് അടിഞ്ഞിട്ട് പോയത്? എന്താ മിണ്ടാത്തത്? പത്രക്കാർ ചോദിക്കുമ്പോൾ മറുപടി പറയണ്ടേ? ഞങ്ങൾ മറുപടി പറയാറില്ലല്ലോ. നിങ്ങൾ മാധ്യമങ്ങളെ കുറിച്ച് ചോദിച്ചല്ലോ, മാധ്യമങ്ങൾ ഇതിനകത്ത് പണം വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുന്നേ മാധ്യമങ്ങളുടെ പങ്ക്, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ വാങ്ങി, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ, CPM നേതാക്കൾ, പിണറായി വിജയന്റെ അടുത്ത് നിങ്ങൾ നിയമസഭയിൽ പറയണം എന്റെയും എന്റെ മകളുടെയും അല്ല എന്റെയും എന്റെ മകളുടെയും പങ്കിനെ ഉൾപ്പെടെ എല്ലാം അന്വേഷിക്കാൻ തീരുമാനമെടുക്കാമല്ലോ. നിയമസഭയിൽ വലിയ വലിയ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശഭരിതരായ മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അതെ, ആകെ 4 MLA ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വായിൽ ആരെങ്കിലും പ്ലാസ്റ്റർ ഒട്ടിച്ചോ? അല്ല, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാ തുറക്കരുന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ എന്താ പറഞ്ഞത്? എന്തെല്ലാം വലിയ മകൾക്കെതിരെ ആരോപണം, എത്ര രോഷത്തോടു കൂടിയാണ് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കാറുള്ളത്? ഇപ്പൊ എന്താ മിണ്ടാത്തത്? നിങ്ങളൊരു കാര്യമുണ്ട്, CPMന്റെ നിലപാട് എന്താണെന്ന് താങ്കൾ പരിശോധിക്കണം. പഴയകാല CPM വളരെ പുറകോട്ടൊന്നും പോണ്ട. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് എത്ര വിശുദ്ധനാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്ര സുതാര്യമാണെന്നുള്ള കാര്യം ആലോചിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഞങ്ങളല്ലല്ലോ, അത് ഞങ്ങളല്ലല്ലോ. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. അന്ന് വിശദീകരിക്കാൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം ഒരു വ്യക്തിയാണ്, പാർട്ടിയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടോ ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന് പറയാറുണ്ടോ? പറയാൻ പറ്റുമോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.